നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വരാനിരിക്കുന്നത് ത്രിശങ്കുവാണോ? കേരളത്തിന്റെ ടെൻഷൻ തീരുന്നേയില്ല. ബി ജെ പി രണ്ടുവരെ സീറ്റുകളും പി സി ജോർജിന്റെ ജനപക്ഷം പൂഞ്ഞാർ സീറ്റും 2020 കുന്നത്ത് നാടും സീറ്റുമായി വിജയിക്കുകയും യു ഡി എഫിനും എൽ ഡി എഫിനും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെ വരികയും ചെയ്താൽ കളി പാളിയത് തന്നെ. അവസാന നിമിഷങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നുപോലെ വിജയം അവകാശപ്പെടുകയാണ്. എൽ ഡി എഫ് 80 മുതൽ 90 വരെ സീറ്റുകളിൽ അമിത ആവേശം പറയുമ്പോൾ യു ഡി എഫ് 75 സീറ്റ് ഉറപ്പാണെന്നും പറയുന്നു. സർവേകളിലും മുന്നണികളുടെ വാചക കസർത്തുകളിലൊന്നും കാര്യമില്ല. നിലവിലെ വസ്തുത എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺഗ്രസ് മുസ്ലിം ലീഗിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും വലിയ പ്രതീക്ഷ വെക്കുന്നു. കോൺഗ്രസിന് ഈ രണ്ട് പാർട്ടികളും ചേർന്ന് ഭരിക്കാനുള്ള പിൻബലം ഉറപ്പാക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലെങ്കിൽ എൽ ഡി എഫിൽ നിഗമനം നേരെ തിരിച്ചാണ്. ഇടതുമുന്നണിയിൽ സി പി എം 60 സീറ്റ് തനിച്ച് പിടിച്ചില്ലെങ്കിൽ കളി പാളുമെന്ന സ്ഥിതിയാണുള്ളത്. ഇത്തവണ സി പി ഐ 8 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും കേരള കോൺഗ്രസ് മാണി 4 സീറ്റിൽ ചെറുതാവുകയും ചെയ്താൽ ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടുമോ എന്ന ആശങ്ക നിലവിൽ സി പി എമ്മിനുണ്ട്. സി പി എം മുന്നണിയിൽ 9 ഘടകകക്ഷികൾ ഉണ്ടായിട്ടും നിലവിലെ സാഹചര്യത്തിൽ ചെറുകക്ഷികളായ എൻ സി പി, ജനതാദൾ തുടങ്ങിയവർ ഇക്കുറി വലിയ നേട്ടം ഉണ്ടാക്കില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും പാർട്ടിക്കുള്ളിലെ പടയൊരുക്കവും മൂലം സി പി ഐ കാര്യമായ നേട്ടം ഇക്കുറി ഉണ്ടാക്കില്ലെന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം അവസാന നിമിഷം ഏറെക്കുറെ അംഗീകരിച്ചു കഴിഞ്ഞു. ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയ തിരിച്ചടി സി പി ഐക്ക് സംഭവിച്ചുകൂടാകില്ല. സംസ്ഥാനത്ത് 6 സീറ്റുകളിൽ വരെയായി സി പി ഐ ചെറുതാകുമെന്നും 10 കൂടുതൽ സീറ്റുകളിൽ സി പി ഐ ജയിക്കാൻ സാധ്യതയില്ലെന്നും നിഷ്പക്ഷമതികൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. എൽ ഡി എഫ് തരംഗമുണ്ടാകാത്ത സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലും അപ്രതീക്ഷിത തോൽവികളും വൻ തോൽവികളും ഉണ്ടായേക്കാമെന്ന സാഹചര്യവും കേരള കോൺഗ്രസിൽ സംഭവിച്ചേക്കാം. അതേസമയം കോൺഗ്രസിന്റെ പിൻബലവും അധ്വാനവും മുതലാക്കി ആൾബലവും ആരവും ഇല്ലാതെ നിന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 4 മുതൽ 5 വരെ സീറ്റുകൾ വാങ്ങിയെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. യു ഡി എഫിൽ ഇത്തവണ തുള്ളിക്കളിക്കുക മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. കോൺഗ്രസ് നേരിടുന്ന വല്ലാത്ത ടെൻഷനൊന്നും അനുഭവിക്കാതെ വടക്കൻ കോട്ടകളിൽ 18 മുതൽ 22 വരെ സീറ്റുകൾ ഉറപ്പാക്കി ഉപമുഖ്യമന്ത്രി സ്ഥാനവും 4 പ്രബല മന്ത്രി സ്ഥാനവും സ്വപ്നം കണ്ടിരിപ്പാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് 22 മുകളിൽ സീറ്റ് പിടിച്ചാൽ യു ഡി എഫ് സംസ്ഥാനത്ത് ഭരണം പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. കേരള കോൺഗ്രസ് ജോസഫ് 5 സീറ്റും ഇതര ഘടകകക്ഷികൾ 5 സീറ്റും ആർ എം പിയിലൂടെ കെ കെ രമയും ജയിച്ചു വന്നാൽ 30 സീറ്റുകളുടെ ബലമായി. മത്സരിച്ച 93 സീറ്റുകളിൽ 41 കോൺഗ്രസ് ജയിച്ചാൽ അവർക്ക് ഭരണമായി. ഒന്ന് കുറഞ്ഞാൽ തന്നെ പി സി ജോർജിന്റെ പിന്തുണ തേടിയോ അതല്ലെങ്കിൽ പൂഞ്ഞാറിലെ പുലിയുടെ മാളത്തിന് മുന്നിൽ കുമ്പിട്ട് നിന്ന് കോൺഗ്രസ് ഭരണം പിടിക്കുമെന്ന് വരെയാണ് സാഹചര്യങ്ങൾ. അതേസമയം കുന്നത്ത് നാട്ടിൽ ആർ എം പിയും 1-2 സീറ്റുകളിൽ ബി ജെ പിയുമാണ് വിജയിക്കുന്നതെങ്കിൽ സംഗതി വീണ്ടും അനിശ്ചിതത്വത്തിൽ തന്നെ. കോൺഗ്രസിന്റെ യുവനിര പരീക്ഷണം വിജയിക്കുകയും ആലപ്പുഴ, തൃശൂർ, കൊല്ലം ജില്ലകളിൽ അട്ടിമറി വിജയങ്ങളിലൂടെ 45 സീറ്റ് കടക്കുകയും ചെയ്താൽ ഭരണം കോൺഗ്രസ് കൈവശപ്പെടുത്താൻ സാധ്യത ഏറെയാണ്. എൽ ഡി എഫിൽ സി പി എമ്മിന് അപ്രതീക്ഷിത നഷ്ടം തൃശൂർ, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നേരിട്ടേക്കാമെന്ന ആശങ്ക പാർട്ടിയെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതേസമയം 2020 യു ഡി എഫ് വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിയാൽ എറണാകുളം ജില്ല തൂത്തുവാരി, ആലപ്പുഴയിലെ നഷ്ടം നികത്താമെന്ന കണക്കുകൂട്ടലും സി പി എമ്മിനുണ്ട്. 25 സീറ്റിന് താഴേക്ക് ഘടകകക്ഷികളുടെ വിജയം ഇത്തവണ ചുരുങ്ങുമെന്നതാണ് സി പി എമ്മിന്റെ നഷ്ടം. മത്സരിച്ച 86 സീറ്റുകളിൽ 50 ഇടങ്ങളിലെങ്കിലും തനിച്ച് വിജയം പിടിക്കുന്നില്ലെങ്കിൽ സി പി എമ്മിന്റെ വിജയം പരിമിതപ്പെടുകയും ചെയ്യും. കേരള കോൺഗ്രസ് മാണി വിഭാഗം വോട്ടുകൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കരുത്തു പകർന്നാൽ സി പി എം മറ്റിടങ്ങളിലെ നഷ്ടങ്ങൾ നികത്തി കയറി വരികയും സി പി ഐയേക്കാൾ അംഗീകാരം എൽ ഡി എഫിൽ സ്വന്തമാക്കുകയും ചെയ്യും. പീരുമേട്, റാന്നി, കായംകുളം, ആലപ്പുഴ, അരൂർ തുടങ്ങി 15 സീറ്റുകളിലെ അനിശ്ചിതത്വവും സി പി എമ്മിന്റെ പ്രതീക്ഷകൾ കെടുത്തുന്നുണ്ട്. പുതുമുഖ സ്ഥാനാർത്ഥി പരീക്ഷണത്തിൽ എൽ ഡി എഫിനേക്കാൾ ജനപിന്തുണയുള്ളവരെ അവതരിപ്പിക്കാനായത് കോൺഗ്രസിനാണെന്ന വിലയിരുത്തലും പൊതുമാധ്യമ തലങ്ങളിൽ പ്രസക്തമാണ്. ബി ജെ പിയുടെ നീക്കമാണ് ഇവിടെയും അതിനിർണായകം. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, പാലക്കാട്, മലമ്പുഴ, തൃശൂർ, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് എവിടെയാണ് ലോട്ടറി അടിക്കുക എന്ന് പ്രവചിക്കുക അസാധ്യമായിരിക്കുന്നു. 2-ലേറെ ഇടങ്ങളിൽ ബി ജെ പി ആധിപത്യം പുലർത്തിയാൽ കേരളം തൂക്കുഭരണത്തിലേക്ക് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇടതുമുന്നണിയുടെ തിളക്കം കെടുത്തുന്നത് നിലവിൽ സി പി ഐ പിന്നിൽ പോകുമോ എന്ന ഭീതിയാണ്. ഒപ്പം സി പി ഐയിലെ 2 മന്ത്രിമാർ ശരാശരിക്ക് താഴെ പ്രകടനം നടത്തിയെന്ന എൽ ഡി എഫിലെ പൊതുവിമർശനവും. സി പി എമ്മിൽ തന്നെ ഇ പി ജയരാജനും തോമസ് ഐസക്കും സുധാകരനും മാത്രമല്ല കണ്ണൂരിൽ പി ജെ ആർമി എന്ന പി ജയരാജൻ അണികൾ അടിവലിച്ചോ എന്ന ആശങ്കയും സി പി എമ്മിനുള്ളിൽ ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.